കലാകേരളത്തിന്റെ മണവാട്ടിയാണല്ലോ കഥാപ്രസംഗം. അനശ്വരനായ വി സാംബശിവനും അനുഗ്രഹീത കലാകാരനായ കടാമംഗലം സദാനന്ദനും ഹാസ്യത്തിൽ വിന്നിക്കൊടി വാർജ വി ഡി രാജപ്പനും കൈരളിക്ക് സമ്മാനിച്ച ഈ കലാരൂപത്തിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ആരാണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി? അതിലേക്കൊരു എത്തി നോട്ടം. ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ നിങ്ങൾ ആകാംക്ഷപൂർവ്വം കുറെ നേരമുണ്ട് കൂവാണ്ടിരിക്കുക. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കാതികൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാതികന്റെ കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സുപ്രസിദ്ധനായ നമ്മുടെ കാതികൻ കെടാമംഗലം ശരവണൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. കൂവല്ലേ കൂവല്ലേ സുഹൃത്തുക്കളെ, അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാം ആകാംക്ഷ പ്രിയനായ നിങ്ങളുടെ നാട്ടുകാരനായ എക്സ് മിലിട്ടറി രവിചേട്ടൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. അദ്ദേഹം രണ്ട് വാക്ക് സംസാരിച്ച ശേഷം ഇവിടെ നമ്മുടെ കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ്. ഇതാ രവിചേട്ടൻ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് മിലിട്ടറി രവിചേട്ടൻ രണ്ട് വാക്ക് ഭക്തജനങ്ങളുടെ പ്രത്യാശത്തേക്ക് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റി മെമ്പർമാരോട്, ഇപ്പൊ പൊട്ടിച്ച കുപ്പിയിൽ നിന്ന് ഒരു ഒറ്റ പെഗ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ഓർമ്മ വേണം. സുഹൃത്തുക്കള്, ഓച്ചന്തുരത്തിൽ നിന്നും വന്ന തങ്കമ്മ എന്നൊരു സ്ത്രീയുടെ സാരി ഇവിടെ കളഞ്ഞിട്ടിട്ടുണ്ട്. തങ്കമ്മ തെളിവ് സഹിതം ശൈലേക്ക് വന്നാൽ സാരി തിരികെ തരുന്നതായിരിക്കും. മറ്റൊരറിയിപ്പ് കൂടെ ഉണ്ട്, പോലീസുകാർ ഡ്യൂട്ടി തിരക്കിലാണ്, ദേവി ഇത് അവരെ ഉണർത്തരുത്. കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കും. അടിച്ചു തളിക്കാരി ഞാനു ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ എത്തേണ്ടതാണ്. അയ്യോ അതിനല്ല, അതിനെത്തിക്കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും ആഭരണങ്ങൾ സൂക്ഷിക്കുക. ാണ് പരിപാടി ഇവിടെ ബുക്ക് ചെയ്തത്. എന്റെ പൊന്നു ചേട്ടാ മൈക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഹലോ ചെക്ക് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ചെക്ക് ചെയ്തോ. മുട്ടണ്ട എർത്ത് ഷോക്ക് അടിക്കും. ഞാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എക്സ് മിലിട്ടറി രവി എന്ന് പറയും. അത് ഈ അഞ്ചു പോന്റെ മാല കണ്ടപ്പോ മനസ്സിലായി. അറിഞ്ഞാണ് കാണുന്നത്. തമാശ പറഞ്ഞാണ് ചേട്ടാ. വേണ്ട അപ്പൊ കഥാപ്രസംഗ പരിപാടി ചേട്ടാ. ഞങ്ങള് ചായ കാപ്പി സോഡാക്കി റെഡി അല്ലേ? എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇപ്പൊ വരും. ആശാൻ വരണ്ട, റെഡി ആയിക്കോട്ടാ. കഴിഞ്ഞ ഓണത്തെ കാശ് കിട്ടിയിട്ടില്ല. ഒരു മനസാക്ഷി ഇല്ലാണ്ട് വീണല്ലോ ദൈവമേ. എന്ത് വീഴ്ചയാണ് ഈ വീണത്? പ്രിയ കലാസ്നേഹികളെ സുഹൃത്തുക്കളെ, ഗുരുപൂതന്മാരെ, കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് 5 നിമിഷം ഇടവേള. അലമ്പ തമാശ ഒന്നും പറയലട്ടെ. പ്രിയരെ കഥ ആരംഭിക്കുകയാണ്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വന്നിട്ടില്ലെന്ന് പറ. എന്നോട് വിളിച്ചോ ഭാഗ്യം. ഞാൻ ഏറ്റു ഊണ് റെഡി ആയിട്ടുണ്ട്, വന്ന് കഴിച്ചോളാൻ പോകും. കൊല്ലാൻ പോണ മീൻ വറുത്തതുണ്ട്. രക്ഷപ്പെട്ട ഇന്നത്തെ കാര്യം. പ്രിയരെ കഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തീരാറായി ആമുഖമായി ഒരു വാക്ക്. ഇത് വേണ, മറ്റൊന്നുമല്ല. ഇന്നലെ കൃത്യം 10 മണിക്ക് കഥയായിരുന്നു. പക്ഷേ തുടങ്ങി 11 തീർന്നപ്പോൾ 1 അതെ, ഒരാൾ മാത്രമായി. ആമുഖം തീർന്നു. ഗുരുജനങ്ങളെ, ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, നിങ്ങൾ പറ ഞങ്ങളൊരു ആവേശം മാണ്ടാ വരരുത്. ഞാൻ കഥ പറയും, നിങ്ങൾ കേൾക്കണം. കൊട്ടണം, കൊട്ടണം. കഥ ആരംഭിക്കുകയാണ്. എന്റെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. അതിനു മുമ്പ് കഥയെക്കുറിച്ചും കഥാപ്രസംഗത്തെ കുറിച്ചും ഒരു വാക്ക്. ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥ, എന്റെ വശത്തെ ഏറ്റവും പുതിയ കഥ, പ്രശസ്ത ബംഗാളി നോവലിസ്റ്റ് വായിൽ ഒതുങ്ങണത് പറ. കഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് എന്റെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. പിന്നെ എവിടെയാണ്? കേരളത്തിന്റെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, അതിന്റെ ഭാഗത്തായി ഒരു കൊച്ചു ഗ്രാമം, പച്ചപ്പുൽത്തറെന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് കഥ നടക്കുന്ന കഥയുടെ മറുപത്രമായ ഭാഗങ്ങൾ ഇറങ്ങുന്നത്. ആ ഗ്രാമത്തിലേക്കൊരു യാത്ര, അതാണ് കഥയുടെ ആരംഭം.
ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ ആ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഇവരുമുണ്ട് നിങ്ങളുമുണ്ട്, നമ്മൾ ഒരുമിച്ചുള്ള യാത്ര. ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാൻ ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക്. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പമാണയില്ല, കേവലമൊരു ഭാവനകൻ ചിറകുമതി. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പമാണയില്ല, കേവലമൊരു ഭാവനകൻ ചിറകുമതി. നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവനതൻ ചിറകുമതി. നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവനതൻ ചിറകുമതി. ഒരു ബീച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവനതൻ ചിറകുമതി. ഒരു ബീച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് ടെ പോണത് സവാരി എവിടെ? കേരളത്തില്. ജർമ്മനിയിലൊന്നുമല്ലല്ലോ കഥ നടക്കണത്. കഥ 3 മണിക്കൂറുണ്ട്. 20 മിനിറ്റ് ആയി നിന്റെ സവാരി തുടങ്ങിയിട്ട്. എല്ലാം മനസ്സിലായ? ഇല്ല. വല്ല ഓർമ്മയുണ്ട? ഇല്ല. ശിവന്റെ അളിയൻ. നീ ശിവന്റെ അളിയനാണെന്ന് അറിഞ്ഞുണ്ട് ഇവിടെ കഥ ബുക്ക് ചെയ്തത്? നാട്ടും കാട്ടും അല്ലല്ലോ പെറുക്കി തരണത്. കെട്ടിയോൻ സർലാ. എടാ നീ ചരലയുടെ കയ്യൻ, നീ ചരലയുടെ കെട്ടിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ കഥ ബുക്ക് ചെയ്തത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നീ ചുരുട്ടല് നിർത്ത്. വന്നപ്പോ തുടങ്ങിട്ട് പിരിക്കലി ഊർക്കമ്പാമ്പ് പത്തി ഉടുത്തിക്കണ പോലെ നിൽക്കണ്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാനിവിടെ ഒരു ആമമാർക്ക് കൊതുകുതിരി മേടിച്ച് കത്തിച്ചു വെച്ചാ നിന്റെ പണി അതിലൂടെ തീരും. മനസ്സിലായ? എന്റെ പൊന്നിട്ട കഥയുടെ മർമ്മപ്രദമായ ഭാഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മർമ്മൊക്കെ കഥ കഴിയട്ടെ, മർമ്മൊക്കെ ഞാൻ ശരിയാക്കി തരാം. കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. സവാരി വേണ്ട. വേണ്ട. കഥ വിട്ടോ. സവാരി നിർത്തി. നിർത്തി. നമ്മളാ ഗ്രാമത്തിലൊക്കെ, ആ ഗ്രാമത്തിന്റെ ഗ്രാമമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും കണ്ണിനും കണ്ണിന് മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താണെന്നല്ലേ, അങ്ങോട്ട് നോക്കോ. പേപ്പർ നോക്കൂ. കട്ടയുടെ തീരത്ത് ആ പച്ചപ്പുൽത്തുകളിൽ ആ പൂമരത്ത് തലത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ്? ഒന്ന് രമണൻ, മറ്റൊന്ന് രമണി. നിന്റെ അച്ഛൻ മദനൻ, രമണന്റെ സുഹൃത്തും ചങ്ങാതി സഹോദരമായ രമണൻ മദനൻ. അവർ സുഹൃത്തുക്കളുടെ ചങ്ങാതിമാണ്, സഹോദരങ്ങളാണ്. അവരുടെ ജോലി എന്താണ്? ആട് മേക്കിലാണ്. ദിവസവും ഒരു ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് പോകും. നിർത്ത് നിർത്ത് നിർത്ത്. എങ്ങനെയുണ്ട്? എന്റെ നെഞ്ചത്ത് വെക്ക്. മതിയാ, തമാശ പറയാ. ദുഷ്ടം പറയാ. വൃത്തിയായിട്ട് ആടിന് തീറ്റ കൊടുക്കണം. വേട്ടക്ക് പോയതല്ല. മനസ്സിലായ? അവരെന്നും പോകും ആട് വെക്കാൻ. അത് രാവിലെ പോകും. അന്ത്യമുള്ള വിശ്രമം തന്ന കുരലേക്കും മടങ്ങിയത്. പക്ഷേ കിട്ടുന്ന വിശ്രമ സമയങ്ങൾ പൂമരത്തിന് വിശ്രമത്തിന് കത്തിരിക്കും. പക്ഷേ ഇന്ന് പതിന് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു മൂകത, ഒരു നിശബ്ദത, ഒരു ഏകാന്തത. എന്താണ് ഏകാന്ത കാരണം? മദനൻ കരഞ്ഞുകൊണ്ട് വിശ്രമത്തെ സുഹൃത്തും ചങ്ങാതി സഹോദരന്മാർ രമണോട് പറയുന്നു. മദനൻ രമണോട് പറയുകയാണ്, രമണാം നീ സംസ്കാര സമ്പന്നയ പക്ഷേ രമണൻ, രമണൻ വെറും ഒരാട്ടടയനാണ്. വെറും ഒരാട്ടട അയച്ച നിങ്ങൾ പ്രേമിക്കുന്നു. ഈ വാർത്ത നാടകം വരുന്നു. രമണി പേടിയായി, രമണാദിയായി. രമണ പച്ചവെള്ള കഴിക്കുന്നില്ല. അന്നേരം താന്തിയാവുന്നവരെ രമണ പച്ചവെള്ള കഴിച്ചിട്ടേ ഇല്ല. രണ്ടര പ്ലേറ്റ് ചോറ് മാത്രം തിന്നു. അവന് പേടിയായി. അവൻ ആദ്യമായി സുഹൃത്തുക്കളെ 7.5 നേരത്തെ എന്നിട്ട് കുളിയും കുറയും ജപമെല്ലാം കഴിഞ്ഞ് ഉണ്ണിയാർച്ച. അതേ ഉണ്ണിയാർച്ച സമാനം പറ. കഥ തെറ്റി. തെറ്റിട്ടില്ല. അല്ല, നീയല്ലേ കുറച്ചൊന്നും മരണം പറഞ്ഞു. രമണൻ രണമം രണമണമം രമണൻ രമണം രമണൻ. നീ ചുരുട്ടല് പണ്ടാരടക്കം ചുരുട്ടാ. ഈ രമണനിലെ എവിടെയാടാ ഉണ്ണിയാർച്ച? ചന്ദ്രികേടാ മൂത്ത വെല്ലുമേടാ മോള്. എവിടുത്തെ? കോതമംഗലം. എവിടെ? പൊരട്ടി. തെളിച്ച് പറയടാ. പെരുമ്പാവൂര്. അപ്പൊ അത് പറഞ്ഞാ പോരെ. അപ്പൊ തെറ്റിട്ടില്ല. തോന്നിയായിരിക്കും. നടക്കട്ടെ, കഥ നടക്കട്ടെ. ഒരറിയിപ്പുണ്ട്, എഴുന്നള്ളത്തിൽ വിളക്ക് പിടിക്കാൻ വന്ന സതീശൻ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരേണ്ടതാണ്. 20 മിനിറ്റായി ഞാൻ ഒഴിച്ചു വെച്ചേക്കണത്. ഇനി കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള പരാതി വന്ന് എന്നോട് പറയരുത്. ആ അത് പറഞ്ഞു. ഒരു മിനിറ്റ്
സതീശൻ ഈ പരിസരത്ത് എവിടെയാണെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരണ്ട, അത് കീഷാന്തി എടുത്തടിച്ച്. സന്തോഷമായാലും ആക്രാന്തം കാണിച്ചപ്പോഴേ എന്റെ ഈ ഭാഗ്യദോഷം എവിടെ എത്തിയത്? അവളുടെ സൗന്ദര്യം അതിമനോഹരം വർണ്ണിച്ച വണ്ടണമഞ്ഞോട്ടിന്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയും കുറി ജപമല ഉണ്ണിയാർച്ച. അച്ഛനാ കണ്ണപ്പച്ചയുടെ മുറിയുടെ വാതിൽ ഒന്ന് മെല്ലെ മുട്ടി. അച്ഛൻ കണ്ണപ്പച്ചർ വാതിൽ തുറന്നു. വാതുറന്നതല്ല, വാതിൽ തുറന്നു. നിൽക്കുന്നു സുന്ദരി മകൾ ഉണ്ണിയാർച്ച. എന്താ അർച്ച? എനിക്ക് പോണം. എങ്ങോട്ട്? അയ്യപ്പങ്കാവിൽ വിളക്കുകാണി മണർക്കാവിൽ കുച്ചുകാണ. എന്താ? അയ്യപ്പങ്കാവിൽ വിളക്കുകാണി. പക്ഷെ ഉണ്ണിയർച്ച പോകാൻ തീരുമാനിച്ചു. ഉണ്ണിയർച്ച പോകാൻ തീരുമാനിച്ചു. ഒടുവിൽ അച്ഛൻ കണ്ണപ്പച്ച സ്വന്തം മകളെ ഉണ്ണിയർച്ചയുടെ മുന്നിൽ നിന്നുകൊണ്ട് പൊട്ടിക്കെറിഞ്ഞുകൊണ്ട് പറയുകയാണ്. അശോകം ചത്തതല്ല, നിന്റെ പരിപാടി കണ്ടിട്ട് വീട്ടിൽ പോകാൻ ഡ്രൈവറോട് വണ്ടിയും കൊണ്ട് വരാൻ പറഞ്ഞതാണ്. മനസ്സിലായ? കഥ പറയണോ നീ? ചട്ടി പറയണോ നീ? അതേ, ആരാണ് അശോകൻ? അവന്റെ തന്തേ എവിടെ എത്തിയത്? നാദാപുരം നാദാ പൂട്ട തോട്ടു കൊച്ചങ്ങാടി ഉണ്ണിയാഴ്ച റോമനക്കുഞ്ഞ്. ആ കുഞ്ഞാണ് ഒന്നില്ലെങ്കിൽ നീ രമണം പറ അവസാനിപ്പിക്ക, അല്ലെങ്കിൽ ഉണ്ണിയാഴ്ച പറയാം, തീർക്ക, അല്ലെങ്കിൽ കർണം പറ നീ ചുരുട്ടൽ ആദ്യം അവസാനിപ്പിക്കടാ. കഥയുടെ അവസാന ഭാഗത്തിലേക്ക് കിടക്ക്, തീർക്ക. ആ മിണ്ടൂല, കഥ പറയണോ നീ? തുടങ്ങാം. ഒരാപത്ത് ഒരു പൊട്ടക്കിട്ട് പോകരുത്. ഇല്ല, എന്തുവച്ചാൽ അളിയനല്ലേ നിന്റെ അച്ഛന്റെ അണിയൻ? എടാ സൂര്യ ഭഗവാന് കുന്തിരിച്ച കർണൻ, മഹാഭാരതത്തിൽ അത്യുജ്വല കലാപത്തായ കർണൻ ഇന്ന് കൊച്ചുകുട്ടിയല്ല, അവൻ വളർന്നിരിക്കുന്നു, വളരെ യോദ്ധാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ വരാൻ ആധികാരം ആരുടെ കയ്യേൽപ്പിക്കും? മംഗളം എന്ന് കുരുക്ഷേത്ര യുദ്ധം ാണ് കേട്ടത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവസാന പുലി രക്തം വരെ കുന്തിയുടെ മൂത്തവനായ കർണൻ, പഞ്ചപാണ്ഡവരെ മൂത്തവനായ കർണൻ, ദുര്യോധന്റെ ഉത്ത സുഹൃത്തും. പരിപാടിയൊക്കെ നന്നായിരുന്നു. നിന്റെ കൂട്ടുകാരുടെ കണക്ക് ഇപ്പൊ തീർത്തോളൂ.
നിന്റെ കണക്ക് തീർക്കണ്ടേ? പിന്നേ വാ പ്രിയരെ, അല്പസമയം ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം എൻ്റെ കഥയുടെ മരണപ്രധാനമായ ഭാഗം ഈ വേദിയിൽ ഇറങ്ങേറും. അതുവരെ എനിക്കും നിങ്ങൾക്കും ഇടവേള, ഞാൻ വിശ്രമത്തിലേക്ക് പോകുന്നു. തിരിച്ചു വരെ കാത്തിരിക്കും ഒറ്റ നിമിഷം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, കാതികന്റെ ഡ്രൈവർ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും വണ്ടിയായിട്ട് സ്റ്റേജിന്റെ പുറയിൽ വരേണ്ടതാണ്. എടുത്തോ, പോരട്ടെ, റൈറ്റ് ഒടിഞ്ഞ് പോരട്ടെ, വില ഒടിപ്പുള്ളതാണ്, താഴത്ത് വരുന്നത്. തിരിഞ്ഞ് കമ്മിറ്റി ഓഫീസറിന് കൊണ്ടുവരും, ബാക്കി അവിടെ കൊടുത്തോളാം. കലാശ്രീ, ഇതോടുകൂടി എന്റെ കഥ കഴിഞ്ഞു.